പക്ഷികൾക്ക് വന്ന് കുടിക്കാനും വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഒരു മോഡലും അതായത് ബാരിയും മുളയും ഒക്കെ വെച്ച് കെട്ടി ഒരു പന്തൽ പോലെ ഉണ്ടാക്കുകയും അതിൽ നമ്മൾ ഹാങ് ചെയ്തിട്ട് ചെടികളിൽ പല ചെടികൾ ഇതിലുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജാഫർ പുതുമണ്ണ്. മലബാർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് തളങ്കരയിലെ അബ്ദുറഹ്മാന്റെ വീട്ടിലാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഗാർഡൻ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ചെടികളെക്കാളും കൂടുതൽ ഭംഗി ഇദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അദ്ദേഹത്തിനോട് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാനുണ്ട്, അതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പ്ലാന്റ്സ് ഗാർഡനും അഗ്രികൾച്ചറൽ സംബന്ധമായ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 3K കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇനിയും തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ 3K ഒരു 10K ആയാൽ ഉടനെ നമ്മുടെ ഈ ചാനൽ വഴി ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്നും അതിൻ്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നും വഴിയെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി ഒരു 10K എത്താൻ, വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ അറിയിക്കുന്നതായിരിക്കും. ഇത് കാസർഗോഡ് തളങ്കരയിലെ അബ്ദുറഹ്മാൻ. വർഷങ്ങൾ നീണ്ടുകിടന്ന പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം വീടിനു ചുറ്റും ഒരു ഗാർഡൻ എന്ന അഭിപ്രായത്തിലേക്ക് എത്തുന്നത്. വെറും ചെടി വളർത്തി ഒരു ഗാർഡൻ ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒരു ഗാർഡൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവണം. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു വേറിട്ട അനുഭവം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഗാർഡനും തരാൻ പറ്റുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. സ്ഥലം കാസർഗോഡ് തളങ്കര ഗസാലി നഗരമാണ്. ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു. 10-16 വർഷം ഗൾഫിലായിരുന്നു, കുവൈത്തിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന ശേഷം ഇപ്പോൾ 2-3 വർഷമായി നാട്ടിൽ. വീട് എന്ന് പറഞ്ഞാൽ ആദ്യം ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ഇടയിൽ വെച്ച് ഇതൊക്കെ നഷ്ടപ്പെട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്ലെയിനായിരുന്നു. ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് ചെറിയ ഒരു കാലയളവ് കൊണ്ട് ചെടികൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുത്തിട്ടില്ല എങ്കിലും ഞാൻ ആദ്യം ചെയ്തത് കവുങ്ങിൻ്റെ തൈയും അതുപോലെ തന്നെ സപ്പോട്ട, ചിക്കു, അതുപോലെ തന്നെ റൊമാൻ, അതുപോലെ തന്നെ ചെറിയ തെങ്ങിൻ്റെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പെട്ടെന്ന് നമ്മളുള്ള സ്ഥലത്ത്, അതായത് ചെറിയ സ്ഥലമേ ഉള്ളൂ, 8 സെൻറ് സ്ഥലമേ ഉള്ളൂ, ഈ 8 സെൻറ് സ്ഥലത്ത് ഞങ്ങൾ ആദ്യം അത് ഞാൻ നട്ടു വളർത്തി. അത് നടുകയും പിന്നീട് അതിന് ശേഷം കിട്ടുന്ന എക്സ്പെൻസ് അല്ലാത്ത നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അതുപോലെ നമ്മളെ നൈബറടുത്തുനിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിലുള്ള അയൽവാസികളുടെ അടുത്തുനിന്നൊക്കെ പോയാൽ കിട്ടുന്ന കാശ് ചിലവാക്കാതെ മുടക്കാതെ നമ്മൾ ചെറിയ രീതിയിലുള്ള ചെടികളും പുഷ്പങ്ങളും അതുപോലെ തന്നെ എന്താണോ കിട്ടുന്നത് അത് കൊടുന്ന് നമ്മൾ എന്ത് ചെയ്തു, അതിനുള്ള അവസരത്തിൽ നമ്മൾ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഇവിടെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ ഒരു പൂന്തോട്ടം പോലെ മനസ്സിൽ കരുതിയിട്ടുള്ളതായിട്ട് നമ്മൾ ചെയ്തു. അതിൻ്റെ പിന്നാലെ നമ്മൾക്ക് അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റായ സാധനങ്ങൾ ഒരു ക്രിയേറ്റിവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളത്, ഇപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്നത് ഞാൻ പിന്നെ നമ്മളെ പണ്ട് പഴയ പള്ളിയിലൊക്കെ ഉപയോഗിക്കുന്ന ഓലങ്കെന്ന് പറയും, ഞങ്ങൾ പിന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന സാധനം, അതുപോലെ തന്നെ ഇത് ചിരട്ട കൊണ്ടും പ്ലാസ്റ്റിക് വേസ്റ്റായ പൊട്ടിപ്പോയ സാധനം കൊണ്ട് പാത്രങ്ങൾ കൊണ്ട് കിച്ചൻ്റെ അകത്തുള്ള നമ്മൾ പൊട്ടിപ്പോയ സാധനം, അതുപോലെ എന്താണോ നമ്മളൊക്കെ കൈക്ക് കിട്ടുന്ന പിന്നെ വേസ്റ്റ് കളയുന്ന സാധനങ്ങൾ കൊണ്ട് റീബിൽഡ് ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്ത് ക്രിയേറ്റിവിറ്റിയിലൂടെ
കിട്ടുന്ന മോഡൽ എന്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്തു മണ്ണുകൊണ്ട് ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ടാക്കി മണ്ണുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ സിമെൻറ്റും പൊട്ടിയ പൈപ്പും പാത്രം കൊണ്ട് വെള്ളത്തിൻ്റെ പൗണ്ടൻ ഉണ്ടാക്കി പൊട്ടിയ ടൈൽസും അതുപോലെ തന്നെ ഇഷ്ടിക കൊണ്ടും നമ്മൾ പിന്നെ കുളം മീൻ ഉണ്ടാക്കി മീനിനുള്ള രണ്ട് കുളങ്ങളുണ്ടാക്കി അങ്ങനെ പല വിധത്തിൽ പൈപ്പ് പഴയ പൈപ്പുകൾ കൊണ്ട് നമ്മൾ ഹാങ്കിങ് പ്ലാന്റിൻ്റെ ഹാങ്കിങ് മോഡലുള്ള ഷോ കാണാനുള്ള ഒരു വീടിന് ഷോ കാണാനുള്ള ഒക്കെ നമ്മൾ തന്നെ ലേബർ നോ ലേബർ ലോ നോ ഇലക്ട്രീഷ്യനില്ല അതുപോലെ തന്നെ ടെക്നീഷ്യനില്ല അതുപോലെ പ്ലംബർ ഇല്ല നമ്മൾ സെൽഫ് അല്ല ഇത് ഞാൻ സ്വന്തം ഞാൻ നമ്മൾ അധ്വാനം കൊണ്ട് 95% നമ്മൾ അധ്വാനം കൊണ്ട് സെൽഫ് ചെയ്ത കാര്യങ്ങളാണ് ഈ കാണുന്ന ചെറിയ ഈ ഒരു ഹൗസ് ഗാർഡന് അത്രയും കാര്യങ്ങളാണ് കാണുമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ രണ്ട് മുയലിനെ മേടിച്ചു ആ മുയലിൻ്റെ കൂടുണ്ടാക്കി അതുപോലെ തന്നെ എന്താണോ നമുക്ക് കിട്ടുന്നത് സ്വന്തം നമ്മളെ കൈകൊണ്ട് അധ്വാനത്തിലൂടെ ചെറിയ പൈസ നമ്മൾ ചിലവാക്കി അത്യാവശ്യത്തിന് ആവശ്യത്തിനല്ല അത്യാവശ്യം നെട്ടും ബോൾട്ടും വേണം ചിലപ്പോൾ പൈപ്പ് വേണം ചിലപ്പോൾ പെയിൻറ്റ് വേണം ചിലപ്പോൾ സ്ക്രൂ ബോൾട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുക മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ വേസ്റ്റായി കളയുന്ന അതുപോലെ തന്നെ പഴയ വീടുകളിലുള്ള വേസ്റ്റ് സാധനങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പരമായിട്ട് ആൾക്കാർ കളയുന്ന സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരിക അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താണോ കിട്ടുന്നത് നമ്മളെ തലക്ക് തോന്നുന്ന നമ്മുടെ ബുദ്ധിപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനേക്കാളും ഭംഗിയായി ഇതിനേക്കാളും നന്നായി ഇതിനേക്കാളും കാണാൻ പിന്നെ വളരെ മനോഹരമായിട്ട് അതുപോലെ തന്നെ സ്ത്രീകൾ പോലും ഇന്ന് നമുക്ക് ഇതിൻ്റെ ഫീൽഡിൽ കാണാം അതുപോലെ തന്നെ ഈ കാസർഗോഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അവരുടെ ഒരു പിന്നെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചെയ്തു അതിൽ ടോപ്പ് ടെന്നിലൂടെ നമുക്ക് ഒരു പിന്നെ സമ്മാനം കിട്ടുകയും ചെയ്തു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഒരു മെമ്മൻഡും നമുക്ക് ലഭിക്കുകയുണ്ടായി ഇവിടെ കാണുന്ന പോർട്ടുകൾ ആയാലും മറ്റു സാധനങ്ങൾ എന്തുമാവട്ടെ 99% ഇദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിലൂടെ ഉണ്ടാക്കിയതാണ് ഒരു രൂപ പോലും ചിലവാക്കാതെ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു ഗാർഡൻ ഉണ്ടാക്കി അതിലൂടെ മികച്ച ലാഭം ഉണ്ടാക്കുക എന്നതിലുപരി മറ്റുള്ളവർക്ക് വേറിട്ടൊരു അനുഭവം നൽകുക എന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് എൻ്റെ അടുത്തുണ്ടായ പൈപ്പാണ് പി വി സി പൈപ്പാണ് ആ പൈപ്പ് കളഞ്ഞിട്ടുണ്ടായതാണ് രണ്ടാമത് എടുത്ത് അതിനെ കഴുകിയെല്ലാം റെഡിയാക്കി അതിനെ കട്ട് ചെയ്ത് ഒരു ഹാങ്ങിങ് മോഡൽ ഉണ്ടാക്കി ചിരട്ടിയും അപ്പുറത്തുള്ള വേസ്റ്റ് എന്തൊക്കെയുണ്ട് ആ പൈപ്പും കാര്യങ്ങളും ഒന്ന് കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചതല്ല ഇതൊക്കെ നമ്മളടുത്ത് ഉള്ള സാധനത്തിന് വേസ്റ്റിനെ നമ്മൾ യൂസ്ഫുള്ളാക്കിയിട്ട് യൂസ് മോഡലാക്കിയിട്ട് ഒരു കാണാൻ ഷോ പ്ലാന്റിൻ്റെ ഒരു ആകൃതിയിലും കാണാനുള്ളൊരു പിന്നെ അവസരത്തിനും ഭംഗിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയല്ലേ ഇത് മണ്ണും നെട്ടും നമ്മളെ സാധാരണ ചെടിൻ്റെ നെട്ടുണ്ടല്ലോ ചെടിക്കുള്ള നെട്ട് ആ പച്ച നെട്ട് ആ നെട്ട് വാങ്ങിച്ചിട്ടായിട്ട് ചുറ്റിയതിന് ശേഷം മണ്ണ് വെച്ചിട്ട് മണ്ണിൻ്റെ ഇതിൽ ആകൃതി ഉണ്ടാക്കി ഇത് ഇപ്പോൾ ഫുള്ള് മണ്ണ് തന്നെ ഫുള്ള് മണ്ണ് ഫുള്ള് മണ്ണ് വേറൊന്നുമില്ല മണ്ണ് മണ്ണ് കൊണ്ട് അതിൻ്റെ മോഡൽ ഉണ്ടാക്കിയത് മാത്രം പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഡമ്മി പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഡമ്മി മണ്ണ് കൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് പെരുന്നാളല്ലേ ചോദിക്കുന്നില്ലേ ഇത് ഒറിജിനൽ അല്ലേ ആൾക്കാരെല്ലാം ചോദിക്കുന്നത് പഴയ പോസ്റ്റ് ബോക്സ് ആണല്ലോ ഇത് അപ്പൊ ഇത് ഒറിജിനൽ ആണോ ഞാൻ പറഞ്ഞു ഒറിജിനൽ അല്ല ഒറിജിനൽ അത് അതിനുള്ള തെളിവുണ്ട് കാണുമെന്ന് പറഞ്ഞ ഇത് നമുക്ക് എടുത്ത് കാട്ടിച്ചു കൊടുക്കാം ഇത് ഒരു പ്രശ്നമില്ല ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചാണ് ഇത് ഇദ്ദേഹം സ്വന്തം ഉണ്ടാക്കിയതാണ് ഇത് മോഡലാണ് ഇത് ജസ്റ്റ് ഈടെ ചെറിയൊരു കൂട്ടും
താവും മാത്രം എക്സ്ട്രാ സെറ്റപ്പ് ചെയ്തിട്ട് വെച്ചിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കിയത് തന്നെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കൈകൊണ്ട് മണ്ണിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അദ്ദേഹത്തിന്റെ ബാക്കി എല്ലായിടത്ത് നോക്കുമ്പോ തന്നെ അറിയാൾ ഉണ്ടാക്കിയതാണെന്ന്. ഇത് ഇത് തന്നെ പറഞ്ഞോളൂ. ഇത് പിന്നെ നമ്മുടെ വേസ്റ്റ് ഒരു മിഠായിന്റെ ഡബയാണ്. ഇത് വേസ്റ്റ് പൈപ്പ്. പിന്നെ കിച്ചണിൽ നമ്മൾ അടുക്കളയിൽ പൊട്ടിപ്പോയ കറിന്റെ പാത്രം, പിന്നെ അതുപോലെ തന്നെ ചെടിൻ്റെ പൊട്ടിപ്പോയൊരു പാത്രം. അപ്പോൾ അതിലും കൂടിയിട്ട് എല്ലാം കൂടി ഒരു വേസ്റ്റായ സാധനത്തിൽ സിമെൻറ്റും കൂടി ഉണ്ടാക്കിയിട്ട് ആ സിമെൻറ്റിൽ നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള, എങ്ങനെയാണോ മനസ്സിൽ തോന്നുന്ന ആ തോന്നുന്ന വിധത്തിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയെന്ന് മാത്രം. അതിലേക്ക് അതിലേക്ക് പെയിൻറ്റ് കൊടുക്കാം. വെള്ളത്തിൻ്റെ വാട്ടർ ഫൗണ്ടൻ. ഇത് നമ്മൾ കഴിവനുസരിച്ചിട്ട് എങ്ങനെയാണോ മനസ്സിൽ തോന്നിയത് ആ തോന്നിയതനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. വേസ്റ്റ് ഏതാണോ വേസ്റ്റ്, ആ വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ബിൽഡാക്കിയിട്ട് ഒരു ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ വേസ്റ്റ് അല്ലേ ഇത് ഇതിൽ കൂടുതൽ 90% വേസ്റ്റ്, 90% നമ്മൾ ഒഴിവാക്കിയ, വീടിന്ന് ഒഴിവാക്കിയ ഐറ്റമാണ്. രണ്ടാമത് റീബിൽഡാക്കിയിട്ട് നമ്മൾ ഒരു ഉപയോഗപ്രദമായിട്ട് കാണാനും ഉപയോഗത്തിനും കൂടി നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നെയ്ബർ ഒരു പഴയ വീട്, പുരാതന വീട് പൊളിച്ച് കളഞ്ഞപ്പോൾ അവർ വേസ്റ്റ് ചെയ്തിട്ട് കളഞ്ഞ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ സാധനമാണ്. അത് നമ്മൾ കൊണ്ടുവന്ന് പിന്നെ കഴുകി വൃത്തിയാക്കി പെയിൻറ്റൊക്കെ കൊടുത്ത് പഴയ എത്ര കാലം 60, 70, 80 കൊല്ലത്തിന് മുമ്പുള്ള പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റമോ, ഈ കാണുന്ന നമ്മുടെ പഴയ കാലത്തുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസാണ് ഈ കാണുന്നത്. പിന്നെ ഇത് പഴയ ഫിലിപ്സ് റേഡിയോ, പിന്നെ അപ്പുറത്തെ ടേപ്പ് റെക്കോർഡർ, പഴയ ഫോണ്. ടേപ്പ് റെക്കോർഡർ കേടായ ടേപ്പ് റെക്കോർഡാണ്. നമ്മളിപ്പോൾ വീടിൻ്റെ അകത്തുനിന്ന് യൂസബിൾ അല്ല. പിന്നെ വെളുത്ത് കളയുന്നതിനേക്കാളും കുചിരിയിലേക്ക് കളയുന്നതിനേക്കാളും ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ കിടക്കുന്ന ഈ കാര്യങ്ങൾ, ഇത് പഴയ വീടിൻ്റെ ലോക്ക്, പിന്നെ വാതിലിൽ പഴയ കാലത്തുള്ള പിന്നെ തറവാട് വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ലോക്കാണ് വാതിലിനുള്ള ലോക്ക്. ഇത് പിന്നെ ഹൈ ഫാമിലി ഉപയോഗിക്കുന്ന വീടിൻ്റെ പിന്നെ മാടിൽ ഉപയോഗിക്കുന്ന ലക്സറി മാടിൻ്റെ പിന്നെ കോർണറാണിത്. ഇത് നമ്മുടെ ഹാപ്പി പീസിൻ്റെ കുടിക്കുന്ന ജ്യൂസിൻ്റെ ബോട്ടിലാണ്, താലി ബോട്ടിലാണ്. ആ ബോട്ടിലിനെ, വേസ്റ്റ് ബോട്ടിലിനെ നമ്മൾ കട്ട് ചെയ്ത് പെയിൻറ്റൊക്കെ കൊടുത്ത് അതിൽ മണ്ണൊക്കെ ചേർത്ത് ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി. ഇത് നമ്മൾ പിന്നെ പാലിൻ്റെ ഡബ്ബ, പാലിൻ്റെ ഡബ്ബയുണ്ട്, നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്ന പാലിൻ്റെ ഡബ്ബയാണ്. ആ ഡബ്ബ വേസ്റ്റായപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് അതിനുള്ളൊരു മോഡലാക്കിയിട്ട് കളിക്കി. പിന്നെ കാണുന്ന ചിരട്ടി, ഈ ചിരട്ട വേസ്റ്റാണ് നമുക്ക്. അപ്പോൾ ഈ മോഡൽ ഒന്ന് ഉണ്ടാക്കി. ഇത് നമ്മുടെ ഒരു ബൈക്കിൻ്റെ മടുകാട് വേസ്റ്റ് സാധനം. പിന്നെ ഇത് വീട്ടിൽ നിന്ന് നമ്മളെ പൊട്ടിപ്പോയ പാത്രമാണ്. പിന്നെ ഇത് വേസ്റ്റ് പൈപ്പ്. പിന്നെ ഇത് വെള്ളത്തിൻ്റെ ഫിൽറ്റർ കളഞ്ഞ്. അപ്പോൾ ഇത്തരം സാധനം കൊണ്ട് എന്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, ഒരു മോഡൽ കാണാനുള്ള ഒരു മോഡൽ, പക്ഷികൾക്ക് വന്ന് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി വരുന്നത് ഒരു മോഡലും, അതുപോലെ തന്നെ പക്ഷികൾക്ക് ഉപകാരപ്രദമായ വെള്ളം കുടിക്കാനുള്ള ഒരു സാഹചര്യം. തണലാണ്, മരമാണ്, തണലാണ്, പക്ഷികൾ വരുന്നുണ്ട്, ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്, ഇവിടെ വരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു സന്തോഷം, മനസ്സിനൊരു സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഈ കാണുന്ന ഈ പിന്നെ പ്ലാന്റ്, പിന്നെ സേഫ്റ്റി ചട്ടി എന്ന് പറയാം. ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. സിമെൻറ്റിലും നെട്ടിലും
അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ മതിലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം നെട്ടും ബോൾട്ടും ഇട്ട്. പിന്നെ ആർക്കും കൊണ്ടുപോകുന്നതിനുള്ള, പിന്നെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പിന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ കുപ്പിയിലോ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് പിന്നെ ഷോക്ക് വേണ്ടി വെക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് പിന്നെ സിമെൻറ്റും നെട്ടും കൂടിയിട്ടുള്ളത്, അതുപോലെ സിമെൻറ്റും നെട്ടും ഗ്ലാസും കൂടിയിട്ടുള്ളതുണ്ട്. ഇവിടെ ഗ്ലാസും ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നെട്ട് ചെറുതും നെട്ട് വലുതും ഉള്ളതാക്കിക്കൂടെ ഞാൻ ഉണ്ടാക്കിയതാണ്. ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ പിന്നെ അത് നമുക്ക് മതിലിൽ വെക്കാം. അതിൽ പ്ലാന്റ് നടന്നുണ്ടെങ്കിൽ അതിൽ നടാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ബോക്സ് ഇഷ്ടമുള്ള ചെടി നമുക്ക് മാറ്റി മാറ്റി വെക്കാം. പിന്നെ അതുപോലെ മതിലേക്ക് നമ്മൾ ഇത് നെട്ടും ബോൾട്ട് കിട്ടി ഇത് കൊണ്ടുപോകാൻ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഫിക്സ് ചെയ്യാം നെട്ടും ബോൾട്ട്, നമുക്കത് ഫിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യാം. നമ്മൾ ഇന്നീ കാണുന്ന ഈ ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത് അനാവശ്യമായി കളയുന്ന വസ്തുക്കൾ കൊണ്ടാണ്. അതുപോലെ തന്നെ 50-60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഉൾപ്പെടുത്തി ഗാർഡന് ഭംഗി നൽകാൻ ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ടുകാലത്തുണ്ടായിരുന്ന ഉലക്ക, റേഡിയോ, പഴയ ടേപ്പ് റെക്കോർഡ് എന്നിങ്ങനെ തുടങ്ങുന്ന ഓർമ്മകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കാണുവാൻ സാധിക്കും. പിന്നെ ഈ എൻ്റെ ഈ കാണുന്ന ഈ ഗാർഡനിലുള്ള ചെടികളെ സംബന്ധിച്ച് പരിപാലിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ നമ്മൾ വേസ്റ്റായിട്ടുള്ള പൂച്ചെടികൾക്കളായിട്ടുള്ള പിന്നെ ചായപ്പൊടി, വേസ്റ്റായ ചായപ്പൊടിയും മുട്ടൻ്റെ തോടുകളും അതുപോലെ തന്നെ ജൈവ വളങ്ങൾ, പിന്നെ എല്ലിൻ്റെ പൊടികൾ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ ഓരോ വിധത്തിനും ഓരോ ചെടിക്ക് വേണ്ടുന്നതായ പല രീതിയിലുള്ള വളങ്ങളുണ്ട്. അതിനെ നമ്മൾ പഠിക്കുക, അതുപോലെ തന്നെ എന്താണോ വേണ്ടുന്നത് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളത് ജൈവ വളങ്ങളാണ്. പിന്നെ കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്നില്ല. കൂടുതൽ വെള്ളം, പിന്നെ അതുപോലെ തന്നെ ചാണകം, അതുപോലെ തന്നെ വെണ്ണീർ, അതുപോലെ തന്നെ പിന്നെ ചായപ്പൊടി, അതുപോലെ തന്നെ നമ്മളെ വേസ്റ്റുള്ള വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിലേക്കും വേണ്ടി. പിന്നെ കൂടുതൽ എക്സ്പെൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗാർഡൻ, എക്സ്പെൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഷോ, റിയാലിറ്റി ഷോ പോലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. കൂടുതൽ നമ്മൾ അതിലേക്ക് പോയിട്ടില്ല. ഒരു നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി, ചെറിയ വീടിൻ്റെ മുറ്റത്തായതുകൊണ്ട് നമുക്ക് സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു ചെടിയും ഒരു ഗാർഡനും അതിൻ്റെ പരിപാലനവും കൂടിയാണ്. പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, 1.5 വർഷം ആയിട്ടേ ഉള്ളൂ എനിക്ക്. ഞാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്കാണ് ഞാൻ പഠിക്കുന്നുള്ളത്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആൾക്കാരിൽ നിന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഇതിനേക്കാളും ഇത് നന്നായി ചെടികളും അതുപോലെ തന്നെ പല ഇഷ്ടമായ മറ്റുള്ള ചെടി, എൻ്റെ മുറ്റത്ത് ഈ കാണുന്ന ഈ വിശാലമായ ഈ ഞങ്ങളെ മാതള നാരങ്ങ എന്ന് പറയും, ഈ മാതള നാരങ്ങ എന്ന് പറയുന്ന ഈ മരം നട്ട് വളർത്തിയത് എൻ്റെ വൈഫാണ്. അതിൻ്റെ അധ്വാനമുണ്ട്. അത് പിന്നെ ഇതിനേക്കാൾ മുമ്പ് വേറെ സ്ഥലത്ത് നട്ടതായിരുന്നു ചെറിയത്. അവിടുന്ന് വീട് മാറിയപ്പോൾ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നു, അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ നട്ടു. ആ നട്ടിപ്പോൾ ഇന്ന് വിശാലം പന്തലിച്ച് സീസണില്ലാത്തൊരു പഴമാണ് ഈ മാതള നാരങ്ങ. ഞങ്ങൾ ബപ്നൂസ് എന്ന് പറയും, പക്ഷേ അത് മാതള നാരങ്ങ. നല്ല പുഷ്പിച്ച് കായ്ച്ച് മരത്തിൽ കാണുമ്പോൾ വളരെ ഭംഗിയാണ്, സന്തോഷമാണ്. അതുപോലെ തന്നെ 3 മാത്തൈകളുണ്ട് പുഷ്പിച്ച്, അതുപോലെ തന്നെ കായ്ച്ച് നിൽക്കുമ്പോൾ നമുക്ക് വളരെ ഭംഗിയാണ്, സന്തോഷമാണ്, മനസ്സിന് കുളിർമയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ചെറിയ ഒരു 8 സെൻറ്റ് സ്ഥലം ഈ വീടിൻ്റെ അകത്തും നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ അധ്വാനിക്കുക, നമ്മളതിനെ നമ്മുടെ വീടും പരിസരവും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷമായ കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം, ഹെൽത്ത്, നമ്മൾ ഇതിനെ കൂടി നമുക്ക് ഹെൽത്ത് കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു. ഫാമിലിയിലൂടെ നമുക്ക് രാവിലെ എണീക്കുക, ഇതിനായിട്ടുള്ള സമയം പാഴാക്കുക, 1-2 മണിക്കൂർ ഇതിൻ്റെ കൂടെ പിന്നാലെ കൂടുക, അതുപോലെ തന്നെ നന്നാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചെയ്യുന്നത്. ഇത്ര നേരം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ നിങ്ങൾക്ക് ആൾക്കാർക്ക് ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അറിയാനോ അല്ലെങ്കിൽ വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാസർഗോഡ് ഇങ്ങോട്ട് അടുത്തുള്ള ആളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനും പറ്റുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കോൺടാക്ട് ചെയ്യാമെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.